ശബരിമല സംഘർഷത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ സർക്കാരിന് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി. ജുഡീഷ്യൽ അന്വേഷണം സർക്കാരിന്റെ വിവേചനാധികാരമെന്നും ഹൈക്കോടതി പറഞ്ഞു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, വിശദാംശങ്ങൾ. ശബരിമല സംഘർഷത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. അഭിഭാഷകനായ രാജേന്ദ്രൻ എന്നയാളാണ് ഈ ആവശ്യവുമായി കോടതിയെ സമീപിച്ച്. ഹർജി പരിഗണിച്ച കോടതി പറഞ്ഞത് ഇക്കാര്യത്തിൽ കോടതിക്ക് ഇടപെടാൻ പരിമിതികളുണ്ട്, ഏതു തരത്തിലുള്ള അന്വേഷണം വേണം എന്നത് തീരുമാനിക്കാനുള്ള വിവേചനാധികാരം സംസ്ഥാന സർക്കാരിനാണ് ഉള്ളത് എന്ന് കോടതി പ്രഖ്യാപിച്ചു. തീരുമാനമെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരാണ്. ജുഡീഷ്യൽ അന്വേഷണം വേണമെങ്കിൽ അക്കാര്യത്തിൽ ഔദ്യോഗികമായ തീരുമാനം മന്ത്രിസഭയിൽ നിന്നുണ്ടാകണം, അതിനുശേഷം വിജ്ഞാപനം സർക്കാർ ഇറക്കണം, അതാണ് നടപടിക്രമം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ്. കോടതിക്ക് ഇടപെടാൻ പരിമിതികളുമുണ്ട് എന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിലൊരു ഹർജിയുമായി കോടതിയെ സമീപിച്ചതിൽ കടുത്ത അതൃപ്തി കോടതി രേഖപ്പെടുത്തി. മാത്രമല്ല, ഈ വിഷയത്തിൽ, ഇത്തരം വിഷയങ്ങളിൽ സുപ്രീം കോടതി ഒരു മുൻപ് ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങളുടെ പകർപ്പ് ഈ ഹർജിക്കാരന് കോടതി നൽകി. അത് വായിച്ച് പഠിച്ച് ഇനി കേസുമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള വിവരം അല്പസമയത്തിനകം കോടതിയെ അറിയിക്കാനാണ് ഈ അഭിഭാഷകനോട്, ഹർജിക്കാരനോട് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം 12:30 മുമ്പായി തന്നെ ഇക്കാര്യത്തിൽ കോടതി ഒരു തീർപ്പ് കൽപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വ്യക്തമാണ്. സാലി മുഹമ്മദാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം ശബരിമലയിൽ നടന്ന അക്രമങ്ങളിൽ 3557 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 531 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് സർക്കാരിനെ പിരിച്ചുവിട്ട് പ്രസിഡൻഷ്യൽ രീതി കൊണ്ടുവരാനാണ് BJP ശ്രമം. തെരഞ്ഞെടുപ്പുകളെ അപ്രസക്തമാക്കുന്നതും അമിതാധികാര പ്രവണതകൾക്ക് വഴിവെക്കുന്നതുമായ പ്രസിഡൻഷ്യൽ രീതി അംഗീകരിക്കാൻ ആകില്ല. ഗവർണർമാരെ കേന്ദ്രം ചട്ടുകമായി ഉപയോഗിക്കുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് പിരിച്ചുവിടണം നേരത്തെ, അല്ലെങ്കിൽ ഒന്നിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കണം. അതൊന്നും സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റുന്ന നടപടിയല്ല. തെരഞ്ഞെടുപ്പുകളെ അപ്രസക്തമാക്കുന്നതും അധികാര കേന്ദ്രീകരണത്തിനും അമിതാധികാര പ്രവണതകൾക്ക് വഴിവെക്കുന്നതുമായ പ്രസിഡൻഷ്യൽ ഭരണ സംവിധാനം പോലെയുള്ള ആശയങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അടിസ്ഥാനപരമായി ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയായി ഈ ആശയത്തെ കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ മേൽ കേന്ദ്രം പല വിധത്തിൽ കൈകടത്ത നിലയാണുള്ളത്. ഇതും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പല സംസ്ഥാനങ്ങളിലും കേന്ദ്ര നോമിനികളായി സംസ്ഥാനത്ത് തലപ്പത്തെത്തുന്ന ഗവർണർമാർ അവരെ കേന്ദ്ര ഗവൺമെൻറ് ചട്ടുകമായി ഉപയോഗിക്കുന്ന നിലയുണ്ട്. ചിലയിടങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ തന്നെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അവർ പോവുകയാണ്. തെരഞ്ഞെടുപ്പുകളിൽ വർഗീയ ശക്തികളുടെ ഇടപെടലുകൾ നിയന്ത്രിക്കുന്നതിനും തെരഞ്ഞെടുപ്പുകളുടെ വർഗീയവൽക്കരണം തടയുന്നതിനും ആവശ്യമായ നിയമങ്ങൾ പ്രത്യേകമായി തന്നെ നടപ്പാക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. തൃശൂർ ചാവക്കാട് SBI ATM കവർച്ച ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. ബീഹാർ സ്വദേശിയായ ശ്രാവണാണ് പിടിയിലായത്. ഇയാളെ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ചാവക്കാട്ടെ കള്ളുഷാപ്പിൽ നിന്നാണ് ശ്രാവൺ പിടിയിലായത്. വിവരങ്ങൾ VS അഭിറാം നൽകും. അഭിറാം, മോഷണ ശ്രമം ഇതിനു പിന്നിൽ ഉണ്ടായിരുന്നോ? ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ആനന്ദ്, ഈ പ്രതി പൂർണ്ണമായി മദ്യലഹരിയിലാണ് ഇവർ അക്രമം അഴിച്ചുവിട്ടത്. മോഷണ ശ്രമത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒന്നല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പ്രതി ഈ സമയത്ത്, അക്രമ സമയത്ത് പൂർണ്ണമായി മദ്യലഹരിയിലായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇയാൾ ഇപ്പോൾ ഈ അക്രമം അഴിച്ചുവിട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആണ് കുറിച്ചു ബീഹാർ സ്വദേശിയായ ശ്രാവണാണ് ഇപ്പോൾ അറസ്റ്റിലായത്. ഇയാൾ 17 വർഷമായി കേരളത്തിൽ ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ്. ചാവക്കാട് പ്രദേശത്ത് തന്നെ ഉള്ള ആളാണ്. ഇയാൾ ബീഹാറിൽ നിന്ന് ഇവിടെ കുടിയേറി ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ ബാക്കിയായാണ് ഇദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഒരു അക്രമത്തിന് മുതിരുകയും അതിന്റെ ഭാഗമായി ATM അടക്കം പൂർണ്ണമായി തന്നെ അടിച്ചു തകർക്കുകയും ചെയ്തത്. കല്ലുകൊണ്ടാണ് ഇയാൾ ATM അടിച്ചു തകർന്നത്. നേരത്തെ തന്നെ സൂചിച്ചതുപോലെ തന്നെ
മധ്യലഹരിയിലുണ്ടായ ഒരു അക്രമം തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതിനാൽ തന്നെ മറ്റ് മോഷണ ശ്രമത്തിലേക്ക് കൂട്ടുപ്രതികളിലേക്കുള്ള അന്വേഷണം ഇപ്പോൾ തൽക്കാലം പോലീസ് കൊണ്ടുപോകുന്നില്ല. ഇയാളെ വിശദമായി ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാവക്കാട് സ്റ്റേഷനാണ് ഇയാളിപ്പോൾ ഉള്ളത്. ഇയാളെ ഒരു കള്ളുഷാപ്പിൽ നിന്നാണ് പിടികൂടിയത്. ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിന്റെ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടവർ തന്നെ നാട്ടുകാർ അടക്കമുള്ളവർക്ക് ഇദ്ദേഹത്തെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയതും അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തതും. ഈ പ്രതി നിരന്തരം ഈ പ്രദേശത്ത് മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. ഈ ഇതിനെ തുടർന്ന് ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ നാട്ടുകാർക്ക് ഈ വ്യക്തിയെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. ഇവർ പലപ്പോഴായി കണ്ട ആളാണെന്നും നിരന്തരമായി പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണെന്നും നാട്ടുകാർ അപ്പോൾ തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു. തുടർന്ന് ഒരു മണിക്കൂറിൽ തന്നെ പ്രതിയെ കണ്ടെത്താൻ വേണ്ടി പോലീസിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യക്തമാണ്. അഭിരാമാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പനത്തുറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതി ഓഫീസിനു നേരെ സംഘപരിവാർ പ്രവർത്തകരുടെ ആക്രമണം. ആക്രമണത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് പ്രദീപ്, വൈസ് പ്രസിഡന്റ് പ്രഹ്ലാദൻ എന്നിവർക്ക് പരുക്കേറ്റു. സംസ്ഥാനത്ത് H1N1 പനിക്കെതിരെ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. സാധാരണയായി ജൂൺ ജൂലൈ മാസങ്ങളിൽ കണ്ടുവരാറുള്ള വൈറസ് സാന്നിധ്യമാണ് ഇക്കുറി സെപ്റ്റംബർ ഒക്ടോബർ മാസം മുതൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിനെതിരെ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയായി 15 പേരാണ് H1N1 ബാധിച്ച് മരണപ്പെട്ടത്. സാധാരണഗതിയിൽ മഴക്കാലമായ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് സംസ്ഥാനത്ത് H1N1 വൈറസ് സാന്നിധ്യം കണ്ടെത്തുന്നത്. എന്നാൽ ഇത്തവണ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് മാസം മുതൽ വൈറസ് സാന്നിധ്യം ഉണ്ടായി. സംസ്ഥാനത്ത് ഇതുവരെയായി 2500 പേരുടെ സ്രവം പരിശോധിച്ചതിൽ 335 കേസുകളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് അവസാനം മുതൽ ഒക്ടോബർ വരെയായി 15 പേർ മരണപ്പെട്ടു. പനിബാധിതരുടെ എണ്ണത്തിലും വർധനവുണ്ടായ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയത്. പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും ജനങ്ങൾ ജാഗ്രതയോടെയും കരുതലോടെയും ഇതിനെ നേരിടണമെന്നും H1N1 നോഡൽ ഓഫീസർ ഡോക്ടർ അമർ ഫെറ്റിൽ പറയുന്നു. ഒരു കാര്യം എനിക്ക് ഉറപ്പായി പറയാനുള്ള, പരിഭ്രാന്തിയുടെ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. അതേസമയം വളരെ വളരെ കരുതലോടുകൂടിയുള്ള ഒരു പെരുമാറ്റമാണ് ആവശ്യം. H1N1 80-90% കേസുകളും വളരെ മൈൽഡാണ്. നമുക്ക് തന്നെ അത് വന്നെന്നറിയില്ല. അപ്പോൾ ആ നേരത്തെ ഒരു ചെറിയ തോതിലുള്ള പനിയോ ജലദോഷമോ വരികയാണെങ്കിൽ അത് H1N1 സാധ്യത 13-14% സാധ്യതയുണ്ട്. അപ്പോൾ തുടങ്ങുമ്പോഴേ നമ്മൾ സപ്പോർട്ടീവ് കെയർ, നമ്മുടെ പൊതു ആരോഗ്യം, നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള ആരോഗ്യം നല്ലോണം നിലനിർത്താൻ വേണ്ടി ധാരാളം ചൂട് പാനീയങ്ങൾ തുടർച്ചയായിട്ട് കുടിക്കുക, ഒന്ന്. ധാരാളം ആഹാരം കഴിക്കുന്ന ഉറപ്പാക്കുക. പൂർണ്ണമായിട്ടുള്ള വിശ്രമം 3-5 ദിവസത്തേക്ക് വിശ്രമം അത്യാവശ്യമാണ്. പകർച്ച തടയാൻ ചുമയ്ക്കും തുമ്മയും ചെയ്യുമ്പോൾ എത്ര ചെറിയ അസുഖം വന്നാലും അത് ഈ വായും മൂക്കും കുണിയോ കെർച്ചീഫോ ഉപയോഗിച്ച് ചുമയ്ക്കും തുമ്മയും. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് കൂടുതലായി H1N1 റിപ്പോർട്ട് ചെയ്തത്. വൈറസ് സാന്നിധ്യം കൂടുതലായി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഒസൽടാമിവർ മരുന്നിന്റെ ലഭ്യതയും സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികൾ, മെഡിക്കൽ സ്റ്റോറുകൾ എന്നിവിടങ്ങളിൽ മരുന്നിന്റെ ലഭ്യത ഉറപ്പാക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. വായുവിലൂടെയാണ് രോഗം പടരുന്നത്. പനി ബാധിച്ചയുടൻ ചികിത്സ തേടണമെന്നും എല്ലാവിധ പ്രതിരോധ നടപടികളും ജനങ്ങൾ കൈക്കൊള്ളണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 16th SFA അഖിലേന്ത്യാ സമ്മേളനത്തിന് ഷിംലയിൽ ഇന്ന് തുടക്കം. ഇതാദ്യമായാണ് ഷിംല SFA അഖിലേന്ത്യാ സമ്മേളനത്തിന് വേദിയാകുന്നത്. നവംബർ 2 വരെയാണ് സമ്മേളനം. നാളിതുവരെയുള്ള സംഘടനയുടെ സമരസംഘടനാ പ്രവർത്തനങ്ങൾ സമ്മേളനം പരിശോധിക്കും. 23 സംസ്ഥാനങ്ങളിൽ നിന്നായി 40 ലക്ഷം അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 655 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. നവംബർ 2 നടക്കുന്ന 10,000-ലേറെ വിദ്യാർത്ഥികളെ അണിനിരത്തിയുള്ള പൊതുസമ്മേളനം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. ഹിന്ദി മേഖല തുടർച്ചയായ 2ാം തവണയാണ് SFI അഖിലേന്ത്യാ സമ്മേളനത്തിന് വേദിയാകുന്നത്. സമരസംഘടനാ പ്രവർത്തനങ്ങളിലൂടെ SFI ഈ മേഖലയിൽ നേടിയെടുത്ത സ്വാധീനത്തിന്റെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് ഷിംലയിലെ അഖിലേന്ത്യാ സമ്മേളനം. നാളെ വൈകുന്നേരം ആരംഭിക്കുന്ന സമ്മേളനം നവംബർ 2 വരെ നീളും. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു പതാക ഉയർത്തും. സമ്മേളനത്തിനുയർത്താനുള്ള പതാക അനശ്വര രക്തസാക്ഷി അഭിമന്യുവിന്റെ നാട്ടിൽ നിന്ന് ഇന്നലെ സമ്മേളന നഗരിയിലെത്തി. നാളെ ഉദ്ഘാടന സമ്മേളനത്തിൽ P സായിനാഥ്, രാംപുനിയാനി, രാംകുമാർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. ഉദ്ഘാടനത്തിന് ശേഷം രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. 31 റിപ്പോർട്ടിന്മേൽ പ്രതിനിധികൾ പൊതുചർച്ച നടത്തും. കഴിഞ്ഞ സിക്കർ സമ്മേളനത്തിന് ശേഷം SFI നടത്തിയ സമരസംഘടനാ പ്രവർത്തനങ്ങൾ സ്വയം വിമർശനപരമായി പരിശോധിക്കുന്നതായിരിക്കും ചർച്ചകൾ. സമ്മേളനത്തിന്റെ ഭാഗമായി 2 സെമിനാറുകളും തീരുമാനിച്ചിട്ടുണ്ട്.
നവംബർ 1 ചർച്ചകൾക്ക് ജനറൽ സെക്രട്ടറി വിക്രം സിംഗ് മറുപടി പറയും. 2 പുതിയ ഭാരവാഹികളെയും കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുക്കും. തുടർന്ന് 10,000+ വിദ്യാർത്ഥികളെ അണിനിരത്തി നടത്തുന്ന പൊതുസമ്മേളനം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. 23 സംസ്ഥാനങ്ങളിൽ നിന്നായി 40 ലക്ഷം അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 655 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. ന്യൂസ് ബ്യൂറോ, ദില്ലി. UAE-യിൽ ശക്തമായ മഴ. ഇന്ന് പുലർച്ചെയാണ് ഇടിമിന്നലോടുകൂടി ശക്തമായ മഴ ആരംഭിച്ചത്. UAE-യുടെ വടക്കൻ എമിറേറ്റുകളിൽ ഇന്നലെ മുതൽ തന്നെ മഴ ആരംഭിച്ചിരുന്നു. റാസൽ ഖൈമയിലെ ജബൽ ജൈസ് പർവ്വതനിരയിൽ കനത്ത തോതിൽ വെള്ളം നിറഞ്ഞ് നദികൾ നിറഞ്ഞൊഴുകി. മഴയെ തുടർന്ന് പലയിടത്തും ഗതാഗത കുരുക്ക് രൂക്ഷമായി. ജമാലുദ്ദീൻ ഇപ്പോൾ ചേരുന്നുണ്ട് ദുബായിൽ നിന്ന്. ജമാലുദ്ദീൻ, സമഗ്രമായ വിവരങ്ങൾ എന്താണ്? മഴ ആരംഭിച്ചത്, ശക്തമായ മഴയാണ് തുടരുന്നത്. ഇത് ഏറെ മാസങ്ങൾക്ക് ശേഷമാണ് ദുബായിൽ ഇന്ന് മഴ പെയ്യുന്നത് എന്നാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കുറെ കാലമായി ദുബായിലും പരിസര പ്രദേശങ്ങളിലും മഴ പെയ്തിട്ട് ഇന്നലെ വൈകുന്നേരം തന്നെ UAE-യുടെ വടക്കൻ എമിറേറ്റുകളിൽ മഴ ആരംഭിച്ചിരുന്നു. റാസലിലെ പർവ്വതനിരയായ ജബൽ ജൈസിൽ കനത്ത തോതിൽ മഴ പെയ്തു. പല പർവ്വത മേഖലകളിലും കനത്ത മഴയാണ് പെയ്തിട്ടുള്ളത്. ഇവിടെ വാദികൾ എന്ന് പറഞ്ഞാൽ തോടുകൾ നിറഞ്ഞൊഴുകുകയാണ്. കാര്യമായ അപകടങ്ങളൊന്നും മഴയെ തുടർന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ പലയിടങ്ങളിലും ഗതാഗത കുരുക്ക് രൂക്ഷമായിട്ടുണ്ട്. രാവിലെ ഓഫീസുകളിലേക്ക് പോകുന്നവർ വളരെ ബുദ്ധിമുട്ടിയാണ് ഓഫീസുകളിൽ എത്തുന്നത്. പലയിടത്തും ഗതാഗത കുരുക്ക് വളരെ രൂക്ഷമാണ്. എന്നാൽ പോലും കാര്യമായ അപകടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല. മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ജമാൽ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ശക്തമായ മഴ ദുബായിൽ ലഭിക്കുന്നത്. പ്രതികൂലമായി അവിടുത്തെ സാമൂഹ്യ ജീവിതത്തിന് ഇത് ബാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത്തരത്തിൽ സാമൂഹ്യ ജീവിതത്തെ ഇപ്പോൾ ബാധിച്ചിട്ടില്ല. എന്നാൽ മഴ തുടരുകയാണെങ്കിൽ, 2-3 ദിവസം മഴ തുടരുകയാണെങ്കിൽ അത് ഗതാഗതത്തെയും ജനജീവിതത്തെയും സാരമായി തന്നെ ബാധിക്കും. പക്ഷേ ശക്തമായി ഇനി മഴ ഇന്നും കൂടി തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. എത്രത്തോളം ശക്തമാകും എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ മുന്നറിയിപ്പുകളും തന്നെ ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും അത് തടയാനുള്ള അല്ലെങ്കിൽ അത് പ്രതിരോധിക്കാനുള്ള മറ്റു പ്രവർത്തനങ്ങളൊക്കെ അത് അധികൃതർ ജാഗരൂകരായി തന്നെ തുടരുന്നുണ്ട്. വ്യക്തമാണ്. ടി ജമാലുദ്ദീനാണ് ദുബായിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം UAE-യിൽ ശക്തമായ മഴ ലഭിക്കുകയാണ്. വിശദാംശങ്ങളാണ് ജമാലുദ്ദീൻ നൽകിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ BJP അധ്യക്ഷൻ അമിത്ഷായുടെ വിമാനം ഇറങ്ങാൻ അനുമതി നൽകിയത് സർക്കാരല്ല, വിമാനത്താവള കമ്പനിയാണെന്ന് കിയാൻ വ്യക്തമാക്കി. ലൈസൻസുള്ള വിമാനത്താവള കമ്പനി എന്ന നിലയിൽ നോൺ ഷെഡ്യൂൾഡ് വിമാനങ്ങൾക്ക് നിയമപരമായ ഫീസ് ഈടാക്കി അനുമതി നൽകിയതായിരിക്കുമെന്നും വിമാനത്താവള കമ്പനി വ്യക്തമാക്കി. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ BJP അധ്യക്ഷൻ അമിത്ഷായുടെ വിമാനമിറങ്ങാൻ അനുമതി നൽകിയത് സർക്കാരല്ല, കണ്ണൂർ വിമാനത്താവള കമ്പനിയാണെന്ന് കിയാൻ അധികൃതർ വ്യക്തമാക്കി. ലൈസൻസ് ലഭിച്ച വിമാനത്താവളമെന്ന നിലയിൽ നോൺ ഷെഡ്യൂൾഡ് വിമാനങ്ങൾ ഇറങ്ങാൻ അനുമതി നൽകാനുള്ള അധികാരം വിമാനത്താവള കമ്പനിക്കുണ്ട്. ഇതനുസരിച്ചാണ് അനുമതി നൽകിയതെന്നും കിയാൻ വ്യക്തമാക്കി. വിമാന കമ്പനി നിയമാനുസൃതമായി ഫീസ് കിയാന് നൽകിയിട്ടുമുണ്ട്. ഇതുകൂടാതെ 2 നോൺ ഷെഡ്യൂൾഡ് വിമാനങ്ങൾക്കും കണ്ണൂരിൽ ഇറങ്ങാൻ അനുമതി നൽകിയിട്ടുണ്ടെന്നും വിമാനത്താവള അധികൃതർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പരീക്ഷണ പറക്കൽ നടത്തിയപ്പോൾ ധാരാളം പ്രവൃത്തികൾ പൂർത്തിയാക്കാനുണ്ടായിരുന്നു. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ദ്രുതഗതിയിലാണ് ജോലികൾ പൂർത്തിയാക്കി വിമാനത്താവളം പൂർണ്ണ സജ്ജമാക്കിയത്. December 6 വരെ നോൺ ഷെഡ്യൂൾഡ് ഓപ്പറേഷനു വേണ്ടി അഭ്യർത്ഥിക്കുന്ന എല്ലാ വിമാനത്താവള കമ്പനികൾക്കും തുടർന്നും അനുമതി നൽകാനും കിയാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമലയെ കലാപഭൂമിയാക്കാൻ ആരും വ്യാമോഹിക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അമിത്ഷായുടെ മോഹം കേരളത്തിൽ പൂവണിയില്ല. BJP-യിലേക്കുള്ള ഇടത്താവളമായി കോൺഗ്രസ് മാറിയെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. LDF കൊച്ചിയിൽ സംഘടിപ്പിച്ച ജനകീയ റാലി കലൂർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ശബരിമല മതേതരത്വത്തിന്റെ പ്രതീകമാണെന്ന ഹൈക്കോടതി നിലപാട് എക്കാലവും സുപ്രധാനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമലയെ കലാപഭൂമിയാക്കാൻ ആരും വ്യാമോഹിക്കേണ്ട. ശബരിമലയെ ഒരു കലാപകേന്ദ്രമാക്കി കളയാമെന്ന് ചിലരങ്ങനെ വ്യാമോഹിക്കുകയാണ്. ആ വ്യാമോഹം വേണ്ട, ഒരു കാരണവശാലും അത് സമ്മതിക്കില്ല. ഇത് കലാപത്തിന് തയ്യാറെടുക്കുന്നവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ശബരിമലയെ ലക്ഷ്യം വെക്കുന്നവർ നാടിനെ പിന്നോട്ടടിക്കാനാണ് ശ്രമിക്കുന്നത്. അമിത്ഷായുടെ ആഗ്രഹം നടപ്പാക്കാൻ പറ്റിയ മണ്ണല്ല കേരളമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അമിത്ഷാ
രാജ്യത്തെ ഭരണകക്ഷിയുടെ നേതാവാണ്. അദ്ദേഹത്തിന് പല ആഗ്രഹങ്ങളും കാണും. ആ ആഗ്രഹമനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ചിലയിടത്ത് നടത്തിയതായിട്ട് മുൻപ് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും പറ്റിയ മണ്ണല്ല ഈ മണ്ണ് എന്ന് ഓർത്തോളം. ബി ജെ പിയിലേക്കുള്ള ഇടത്താവളമായി കോൺഗ്രസ് മാറി. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ മനസ്സ് പൂർണ്ണമായും ബി ജെ പിക്കൊപ്പമാണ്. ചെന്നിത്തല തരം കിട്ടുമ്പോൾ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നു. കോൺഗ്രസിൽ ഒരു വിഭാഗം അവര് മനസ്സ് പൂർണ്ണമായിട്ട് ബി ജെ പിയോടൊപ്പമാണ്. ശരീരേ ഇവിടെയുള്ളൂ. ചിലര് പൂർണ്ണമായിട്ട് അങ്ങ് പോകാൻ കണക്കാക്കിയതാണ്. ഇപ്പോ പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോ ബി ജെ പി ഇടത്താവളമായി കണ്ടുകൊണ്ടാണ് നീങ്ങുന്നത്. സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, മാത്യു ടി തോമസ്, പി രാജീവ്, ടി പി പീതാംബരം മാസ്റ്റർ, സി എൻ മോഹനൻ തുടങ്ങി പ്രമുഖ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. പതിനായിരങ്ങളാണ് ജില്ല കേന്ദ്രീകരിച്ച് നടന്ന റാലിയിലും പൊതുസമ്മേളനത്തിലും അണിനിരന്നത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. ശബരിമല സ്ത്രീ പ്രവേശന വിധിയെ വിമർശിച്ച ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട ഹർജി ബീഹാറിലെ സീതാമർഹി മജിസ്ട്രേറ്റ് കോടതിയിലാണ്. ഹർജി കണ്ണൂരിലെ പ്രസംഗം ചൂണ്ടിക്കാട്ടി ബീഹാർ സ്വദേശിയും പൊതുപ്രവർത്തകനുമായ താക്കൂർ ചന്ദൻ സിംഗ് നൽകിയ ഹർജിയിൽ നവംബർ 6 വിശദമായ വാദം കേൾക്കും. സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചതിനെ രൂക്ഷമായ ഭാഷയിലാണ് കണ്ണൂരിൽ അമിത്ഷാ വിമർശിച്ചത്. വിധി നടപ്പിലാക്കുന്ന സർക്കാരിനെ വലിച്ച താഴെയിടുമെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു. ഈ പ്രസംഗം ചൂണ്ടിക്കാട്ടിയാണ് ബീഹാർ സ്വദേശിയായ പൊതുപ്രവർത്തകൻ താക്കൂർ ചന്ദൻ സിംഗ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സീതാമർഹി മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച ഹർജി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സരോജ് കുമാരി ഫയലിൽ സ്വീകരിച്ചു. ഇന്ത്യൻ പീനൽ കോഡ് 124A പ്രകാരം അമിത്ഷാക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുക്കണമെന്നതാണ് പ്രധാന ആവശ്യം. ശബരിമലയിലെ അക്രമങ്ങൾക്ക് പരോക്ഷ പിന്തുണ നൽകുന്ന പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ 120B പ്രകാരം ക്രിമിനൽ ഗൂഢാലോചന കുറ്റവും 295 പ്രകാരം മതവികാരം വ്രണപ്പെടുത്തൽ കുറ്റവും ചുമത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. കേസ് നവംബർ 6 കോടതി മാറ്റി. അന്ന് വിശദമായ വാദം കേൾക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രമുഖ കലാ സാംസ്കാരിക സംഘടനയായ അബുദാബി ശക്തി തിയേറ്റേഴ്സ് ഏർപ്പെടുത്തിയ അബുദാബി ശക്തി അവാർഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്തു. നോവൽ, കവിത, നാടകം തുടങ്ങി 8 മേഖലകളിൽ പ്രഖ്യാപിച്ച അവാർഡുകളാണ് കൊച്ചിയിൽ വിതരണം ചെയ്തത്. ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികളുടെ കൂട്ടായ്മ വളർത്തിയെടുക്കുന്നതിൽ അബുദാബി ശക്തി പ്രധാന പങ്ക് വഹിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നോവൽ, കവിത, നാടകം, ചെറുകഥ, വിജ്ഞാന സാഹിത്യം, ബാലസാഹിത്യം തുടങ്ങി 8 മേഖലകളിലെ കൃതികൾക്കാണ് അബുദാബി ശക്തി അവാർഡുകൾ പ്രഖ്യാപിച്ചത്. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡുകൾ വിതരണം ചെയ്തു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ശക്തി ടി കെ രാമകൃഷ്ണ പുരസ്കാരം എം മുകുന്ദൻ ഏറ്റുവാങ്ങി. നോവൽ വിഭാഗത്തിൽ പി കൃഷ്ണനുണ്ണി, കവിതാ വിഭാഗത്തിൽ അഹമ്മദ് ഖാനും വിനോദ് വൈശാഖിയും, സുഭാഷ് ചന്ദ്രബോസ്, നാടകം, ചെറുകഥ, ജി ആർ ഇന്ദുഗോപൻ, ഡോക്ടർ കെ എൻ ഗണേശൻ, ഡോക്ടർ വി പി പി മുസ്തഫ എന്നിവർക്ക് വിജ്ഞാന സാഹിത്യത്തിലും ആർ സി സിയിലെ അത്ഭുത കുട്ടികൾ എന്ന ബാലസാഹിത്യത്തിന് കെ രാജേന്ദ്രനും ശക്തി അവാർഡുകൾ സമ്മാനിച്ചു. സാഹിത്യ നിരൂപണത്തിന് ഡോക്ടർ പി സോമന് ശക്തി തായാട്ട് ശങ്കരൻ അവാർഡും ഇതര സാഹിത്യത്തിന് ഡോക്ടർ ജോർജ് വർഗീസിന് ശക്തി എരുമേലി പരമേശ്വരപിള്ള അവാർഡും സമ്മാനിച്ചു. ഗൾഫ് മേഖലയിൽ മലയാളികളുടെ കൂട്ടായ്മ വളർത്തുന്നതിൽ അബുദാബി ശക്തി പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗൾഫ് മേഖലയിലാകെ മലയാളികളുടെ കൂട്ടായ്മ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സംഘടനയാണ്. ഈ സാംസ്കാരിക സംഘടന പ്രവർത്തനം ആരംഭിച്ചതോടെ പലയിടങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായി അത് മാറിയിരുന്നു. ചടങ്ങിൽ കെ വി രാമചന്ദ്രൻ രചിച്ച സുരക്ഷിതത്വം, ഭൂതം, ഭാവി, വർത്തമാനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് വിവിധ സംഘടനകൾ നൽകിയ സംഭാവനകളും മുഖ്യമന്ത്രിക്ക് കൈമാറി. അവാർഡ് ഏറ്റുവാങ്ങിയ വിനോദ് വൈശാഖൻ, പി സോമൻ, കെ രാജേന്ദ്രൻ എന്നിവർ അവാർഡ് തുക ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. അവാർഡ് കമ്മിറ്റി അംഗം പ്രഭാ വർമ്മ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ എം കെ സാനുമാഷ്, പി രാജീവ്, സി എൻ മോഹനൻ, അവാർഡ് കമ്മിറ്റി കൺവീനർ മൂസ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കൊച്ചി.
എഞ്ചിനീയറിംഗ് പാസായ വിദ്യാർത്ഥികളെ ജോലിക്ക് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്നോവൻസ് അക്കാദമി ഫോർ സ്കിൽസ് ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ കോൺക്ലേവ് സംഘടിപ്പിച്ചു. ഇന്നോവൻസ് എംപ്ലോയബിലിറ്റി കോൺക്ലേവിൽ വ്യവസായ അക്കാദമി സ്റ്റുഡൻസ് മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. കൊച്ചിയിൽ നടന്ന കോൺക്ലേവ് പത്മശ്രീ ഡോക്ടർ എൻ ആർ മാധവമേനോൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നോവൻസ് അക്കാദമി ഫോർ സ്കിൽ ഡെവലപ്മെന്റ് എം ഡി വിനോദ് നെടുങ്ങാടി, അംബാസിഡർ ടി പി ശ്രീനിവാസൻ, അനിൽ മേനോൻ, ജാൻസി ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കുകയാണ് ഇന്നോവൻസിന്റെ ലക്ഷ്യമെന്ന് എം ഡി വിനോദ് നെടുങ്ങാടി പറഞ്ഞു. നമ്മുടെ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് ജോലിക്ക് പ്രാപ്തരാക്കാൻ വേണ്ടിയുള്ള ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ഇൻഡസ്ട്രിയിൽ നിന്നും അക്കാഡമിക് നിന്നും സ്റ്റുഡൻസ് നിന്നുള്ള പാർട്ടിസിപ്പേഷൻ വെച്ചുകൊണ്ട് ഒരു കോൺക്ലേവ് ആണ് ഇന്ന് നിങ്ങളോട് കണ്ടക്ട് ചെയ്യുന്നത്. സ്പോർട്സ്.